ഇന്നത്തെ സ്പെഷ്യൽ മഷ്റൂം മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു പാക്കറ്റ് മഷ്റൂം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ മഷ്റൂം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മഷ്റൂമിനെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ അങ്ങ് തേച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒന്നോ രണ്ടോ വെള്ളത്തിൽ കഴുകിയെടുത്താൽ തന്നെ അത് വൃത്തിയായി കിട്ടിക്കോളും. ഇവിടെ എല്ലാവർക്കും മഷ്റൂം വളരെ ഇഷ്ടമാണ്. ഞാനപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇനി നമുക്കതിനെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല, രണ്ട് പീസായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് അങ്ങനെ തന്നെ പൊളിച്ചിട്ട് ഇങ്ങനെ ഇടുന്നതാണ്. ഇനി നമുക്കൊരു സവാള മുറിച്ചെടുക്കാം. ഒരു വലിയൊരു സവാളയെ നമുക്ക് പൊടിയായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം ജീരകം കൂടി നമുക്കതിലേക്ക് ചേർക്കാം. ഇനി ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞെടുത്ത സവാള ഫുള്ളായിട്ടങ്ങ് അതിലിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത ശേഷം സവാളയൊന്ന് പിങ്ക് കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഏകദേശം 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. മഷ്റൂം കറിയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് സമയം മാത്രം മതിയാവും ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 200 ഗ്രാമിൻ്റെ മഷ്റൂം പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അളവിലുള്ള പൊടികൾ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇനി നമുക്കിതിന് നല്ലപോലെ ഒന്ന് എല്ലാ മസാലകളും ഒന്ന് മിക്സാക്കിയെടുക്കാം. മസാലകളൊക്കെ ഇതാ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ അങ്ങ് തട്ടിപ്പൊത്തി വെച്ച ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇതാ 5 മിനിറ്റിന് ശേഷം നമ്മുടെ മഷ്റൂമിൽ നിന്ന് വെള്ളം എന്താ കണ്ടില്ലേ ഇറങ്ങി വന്നിട്ടുണ്ട്. മഷ്റൂമൊക്കെ പാകം ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരിക്കലും ആദ്യം തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അത് വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇതുപോലെ അങ്ങ് ഊറി വന്നോളും. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് 1-2 മസാല കൂടെ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് കിട്ടുക. അതുകൊണ്ടാണ് അത് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം മസാല തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് റോസ്റ്റിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഗ്രേവിയോട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.